കൊറിയൻ മേഖലയിൽ വീണ്ടും യുഎസ് ബോംബർ ആണവായുധങ്ങൾ പുറത്തെടുത്ത കിങ് ജോങ് അമേരിക്ക വരെ എത്താവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉത്തരകൊറിയ പരീക്ഷിച്ചതിനു പിന്നാലെ കൊറിയൻ മേഖലയിൽ വീണ്ടും ബോംബർ വിമാനത്തെ വിന്യസിച്ച അമേരിക്ക ലോകത്തിലെവിടെയും ബോംബ് വർഷിക്കാൻ ശേഷിയുള്ള ബി വൺ ബി യുദ്ധ വിമാനം ഇന്നലെ ദക്ഷിണ കൊറിയൻ സേനയുമായി ചേർന്ന് അഭ്യാസം നടത്തി അമേരിക്ക അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും അഭ്യാസത്തിൽ പങ്കെടുത്തു അമേരിക്ക കൊറിയൻ മേഖലയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നതിൽ പ്രകോപിതരായാണ് കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയ്ക്കുള്ള മറുപടി ആണവായുധങ്ങളിലൂടെയെന്ന കിം ജോങ് ഉൻ വീണ്ടും യുദ്ധകാഹളം പൊട്ടിപ്പുറപ്പെട്ടു അമേരിക്കൻ ഭീഷണിക്ക് ആണവായുധങ്ങൾ ഉപയോഗിച്ച് മറുപടി നൽകുമെന്ന് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൺ ഏറ്റവും പുതിയ ഭൂഖണ്ഡതര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിന് ശേഷമാണ് കിങ് ജോങ് ഉന്റെ പ്രതികരണമെന്ന് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നു കൊറിയൻ ഉപദ്വീപിനും ജപ്പാനുമിടയിലുള്ള സമുദ്രത്തിലാണ് മിസൈൽ പതിച്ചത് ആണവ മിസൈൽ വിക്ഷേപണത്തിന് സമാനമായ പരീക്ഷണമാണ് എന്ന് പിന്നീട് ഉത്തര കൊറിയ അവകാശപ്പെട്ടിരുന്നു ഉത്തര കൊറിയയുടെ മിസൈൽ െതിരെ ജപ്പാനും രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ കംബോഡിയയിൽ നിന്ന് ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ആണവായുധ പിന്തുണ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ യു പ്രസിഡന്റ് ജോ ബൈഡൻ ഉറപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടിയെന്നോണമാണ് ഉത്തരകൊറിയയുടെ തുടർച്ചയായുള്ള മിസൈൽ പരീക്ഷണം അഞ്ച് വർഷത്തിന് ശേഷം ആണവായുധ പരീക്ഷണം എന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബറിൽ കിം ഉത്തരകൊറിയയെ ആണവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചതോടെ വാഷിംഗ്ടൺ സംയുക്ത സൈനിക അഭ്യാസം ഉൾപ്പെടെ പ്രാദേശിക സുരക്ഷാ സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പുതിയ തരം ഐ സി ബി എം ഹാഷ്വാങ് സെവന്റീനേതായിരുന്നു പരീക്ഷണം പുതിയതും പ്രധാനപ്പെട്ടതുമായ തന്ത്രപരമായ ആയുധ സംവിധാനത്തിന്റെ വിശ്വാസ്യത വ്യക്തമായി തെളിയിച്ചത് ഉത്തരകൊറിയൻ അധികൃതർ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി